നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ തിങ്കളാഴ്ച സൈന്യം നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെട്ടു. സുരക്ഷാ സേനയുടെ വെടിയേറ്റ് രണ്ട് ഭീകരരാണ് കൊല്ലപ്പെട്ടത്. AK-47 പിസ്റ്റൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുടെ ശേഖരവും പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ ഭീകരർ അതിർത്തിയിൽ തമ്പടിച്ചിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നതിനിടയിൽ പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നതായി സേന അറിയിച്ചു. നിയന്ത്രണ രേഖയിലെ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് ഇന്നലെ രാത്രി ഇന്ത്യൻ സൈന്യം തകർത്തത്. രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും സഹായത്തോടെയായിരുന്നു നുഴഞ്ഞുകയറ്റ വിരുദ്ധ ഓപ്പറേഷൻ നടത്തിയത്. ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ എന്നും ഈ പ്രദേശങ്ങൾ നുഴഞ്ഞുകയറ്റ ശ്രമം JJ പോലീസ് സ്ഥിരീകരിച്ചതായും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ആർമി, ജമ്മു കാശ്മീർ പോലീസ്, BSF എന്നിവയുടെ സംയുക്ത സംഘം മച്ചൽ ഈ ദംഗർ സെക്ടറുകളിലെ നുഴഞ്ഞുകയറ്റ റൂട്ടുകളിൽ പതിയിരുന്ന് ആക്രമണം നടത്തിയെന്നുമാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചത്. ഇതേ ജില്ലയിലെ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഏറ്റുമുട്ടലുണ്ടായി. തെരച്ചിൽ നടത്തുകയായിരുന്നുവെന്നും സൈന്യത്തിന് നേരെ ഒരു സംഘം ഭീകരർ September 3 ആക്രമണം നടത്തിയിരുന്നു. അതിർത്തി സുരക്ഷാ സൈന്യത്തിന് നേരെ വെടിയുതിർത്ത ഭീകരർ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ ആർക്കും തന്നെ പരിക്കേറ്റിരുന്നില്ല. നേരത്തെ August 29 ജമ്മു കാശ്മീരിലെ മച്ചൽ തങ്കർ സെക്ടറുകളിൽ നിയന്ത്രണ രേഖ കടന്ന് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 3 ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചിരുന്നു. ഓഗസ്റ്റ് അവസാന വാരത്തിൽ രജൌരി രാപ്തി മേഖലയിൽ ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു. ഭീകരരുടെ ഒളിത്താവളം സൈന്യം ലക്ഷ്യമിട്ടപ്പോൾ ഏറ്റുമുട്ടൽ നടന്നത്. ജൂലൈയിലെ ഇതേ ജില്ലയിൽ തന്നെ ഗുന്ത മേഖലയിൽ സുരക്ഷാ പോസ്റ്റിന് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒരു ജവാൻ പരിക്കേറ്റിരുന്നു. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സൈന്യം. അതിർത്തിയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെ നേരിടുകയാണ് സൈന്യം. സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. 3 ഘട്ടങ്ങളിലായാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. September 18, 25, October 1 തീയതികളിലാണ് വോട്ടെടുപ്പ്. October 4 വോട്ടെണ്ണൽ.